ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പം ഇന്ന് എന്താ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഷോർട്സിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ റെസിപ്പി എന്തായാലും. അപ്പോൾ റെസിപ്പി മാത്രം വേണ്ടവർക്ക് ചാനൽ നമുക്ക് ഷോർട്സിൽ പോയി കാണാം. അതെല്ലാം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണാം, ഫുൾ വീഡിയോ കാണാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടാവുന്ന സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക്, നമ്മൾ ഇന്നലെ നമ്മൾ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ബ്രെഡ് സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ചാണ്, അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച കുറച്ച് പ്രിപ്പറേഷൻസ് കണ്ടിട്ട് വരാം. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഞാൻ രാവിലത്തെ പണി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ സ്വീറ്റ് കോണിൽ, അതായത് ചോളം, അത് നമ്മൾ ഓൾറെഡി ഞാൻ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അതായത് ചോളം നമ്മൾ വേവിച്ചിട്ട് അത് അധികം നന്നായി വെന്ത് പോവാതെ ഒരു നല്ല പാകത്തിന് വേവിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ അതിനെ ചോളയാക്കി എടുത്തിട്ട് അത് തല്ലികളാക്കി എടുത്തിട്ട് നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡബയ്ക്കകത്ത് ആക്കിയിട്ട് കേട്ടോ. അപ്പം ഒരു ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി, പക്ഷേ ഇതുവരെ ചീത്തയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അതും ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടിക്ക് നമ്മുടെ എന്താ പറയുക, ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ, അതുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൂന്നെണ്ണവും കൂടെ നമ്മൾ ഒരു ഡബയിലാക്കിയിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സമയം ഒരുപാട് എടുക്കാതിരിക്കാനും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ലേറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ രാവിലത്തേക്കുള്ള നമ്മുടെ സ്പ്രൗട്ട്സിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഉള്ളി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും വേറൊരു ചെറിയ ഡബയ്ക്കകത്ത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ തലേ ദിവസം ഞാൻ ചെയ്തിരിക്കുന്ന പ്രിപ്പറേഷൻസ് ആട്ടോ. അപ്പോൾ എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 6 മണിക്ക് എഴുന്നേറ്റാലും 6:30 ആകുമ്പോഴേക്കും എൻ്റെ ഏകദേശമൊക്കെ ലഞ്ച് റെസിപ്പിയൊക്കെ ആവാറുണ്ട് കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ആവാറുണ്ട്. കാരണം മാക്സിമം നമ്മൾ വേണ്ട കാര്യങ്ങൾ ഞാൻ തലേ ദിവസം ചെയ്തു വെക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ടെക്നിക്സൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് എനിക്ക് ഓഫീസിലേക്ക് പോകണമായിരുന്നു, എത്തണമായിരുന്നു. 16 കിലോമീറ്റർ വൺ സൈഡ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തു വെച്ചിരുന്ന ട്രിക്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ വെണ്ടയ്ക്ക് ചീത്തയായി പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അന്ന് കഴുകി തലേ ദിവസം നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പർച്ചേസിങ് ഷോപ്പിംഗ് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഉണക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നല്ലോണം വെള്ളമൊക്കെ പോയ ശേഷം ഞെട്ടി തലയും വാലും കളഞ്ഞിട്ട് അത് കഷ്ണിച്ച് വയ്ക്കും, അതായത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കും. ഒരു ഡബയ്ക്കകത്ത് അടിയിലും മേളിലും ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് വയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതിൽ ഈർപ്പം കാരണമുള്ള പൂപ്പൽ വരുന്നത് കേടുവരുന്നത് ഇല്ലാണ്ട് ഒരു 3-4 ദിവസമൊക്കെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും, പിന്നെ എത്രത്തോളം അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കണ്ടീഷൻ എല്ലാത്തിനെയും ബേസ് ചെയ്തിരിക്കും കേട്ടോ. എന്നാലും ഇരിക്കും 2-3 ദിവസമൊക്കെ മിനിമം എന്തായാലും ഇരിക്കും. അങ്ങനെ നമ്മൾ അതും തലേ ദിവസമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യങ്ങളല്ലോ അവരോടും പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനല് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും, ഒരു സ്മൈലിങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പ്ലീസ്. അപ്പോൾ നമ്മൾ നിങ്ങളെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ മറ്റു ആൾക്കാരിലേക്ക് വീഡിയോസ് പ്രൊമോട്ട് ആവാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് ഒത്തിരി വലിയൊരു സന്തോഷമാവും, ഒരു ഹെൽപ്പാവും എനിക്കും കേട്ടോ. അപ്പം നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാത്തോളം കുറച്ച് ബട്ടർ, ഒരു ക്യൂബ് ബട്ടർ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ക്യൂബ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കൂടുതലിട്ട് അത്രയും നല്ലത്. ബട്ടർ കുറവാണ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. പക്ഷേ എൻ്റെ അടുത്ത് ബട്ടർ കുറവായിരുന്നു, നെയ്യിൻ്റെ കാര്യം ആ സമയത്ത് ഞാൻ അത്ര ഓർത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് അധികം അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റിയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു പാല് ചേർക്കുന്ന സമയത്ത് നമുക്ക് അത് അലിഞ്ഞു വരുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഡയറക്റ്റ് ചേർത്തത്. പക്ഷെ അത് അബദ്ധമായിപ്പോയി എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പാല് ചേർക്കുന്നതിന് മുന്നേ തന്നെ നല്ല കുറച്ച് കൂടുതൽ കോൺഫ്ലോറും എണ്ണ ചേർക്കരുത് കേട്ടോ. കോൺഫ്ലോർ സോറി നെയ്യോ അല്ലെങ്കിൽ ബട്ടർ കൂടുതലോ ചേർത്തിട്ട്
നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് പാലൊഴിച്ച് അതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ പാലൊഴിക്കുക കേട്ടോ. ലാസ്റ്റ് ആകുമ്പം കട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു നാക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിച്ചിരി പാടാണ് നമുക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ട് അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയി ഇട്ടിട്ട് കട്ട് ഉടച്ച് ഉടച്ച് കൊടുത്തിട്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഫുള്ള് കാണിച്ചു തരുന്നത് ബോറടിപ്പിക്കലായിരിക്കും എന്നറിയാം, എന്നിരുന്നാൽ പോലും അത് ആ കട്ട ഫുള്ളായിട്ട് എങ്ങനെയാണ് നമുക്ക് എടുത്ത് കളയണമെന്ന് കാണാൻ വേണ്ടിയിട്ടോ ഞാൻ ഇത്രയും ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ, അത് ഇങ്ങനെ അത് കറക്റ്റ് അളവ് ഞാൻ പറയണില്ല കേട്ടോ, ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ, അതിലേക്ക് കുരുമുളക് പൊടി, നമ്മുടെ ഇരിക്കി പാകത്തിനുള്ള കുരുമുളക് പൊടി, മറ്റൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണില്ല. പച്ചമുളകോ അതുപോലെ തന്നെ മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എരിക്ക് വേണ്ട കുരുമുളക് പൊടി നമ്മളെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു അത്യാവശ്യം വേണ്ടൊരു ഗ്രേവി ആകുമ്പോൾ നമ്മൾ അതിലേക്ക് എന്താ നെക്സ്റ്റ് ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് വെജിറ്റബിൾസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമല്ലോ, നമ്മൾ തലേദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ആ വെജിറ്റബിൾസിനകത്ത് വെജിറ്റബിൾസ് ഈ പാലിൽ കിടന്നിട്ടാണ് വേവേണ്ടത് കേട്ടോ. അപ്പോൾ അത് കാരണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത ശേഷം, അതായത് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതും കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ആ കട്ടയില്ലാതെ നമ്മൾ കുരുമുളകും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആദ്യം ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തു. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പാകത്തിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക, അതായത് നമ്മുടെ ഫുള്ള് പാല് അത് പെട്ടെന്ന് കുറുകി പോവും, പ്രത്യേകിച്ച് കോൺഫ്ലവറും കൂടെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കുറുകി പോകുമ്പോൾ നമുക്ക് വേവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല നമുക്ക് പച്ചക്കറികൾ. അപ്പോൾ അത് കാരണം നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് വേവണം, നന്നായിട്ട് വെന്തോടെയണം നല്ല കേട്ടോ, പാകത്തിന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ, നന്നായിട്ട് വെജിറ്റബിൾസ് ആ വെള്ളത്തിൽ കിടന്നിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റില്ല, ബ്രെഡും സോഫ്റ്റായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ശകലം ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് തിളച്ച് നന്നായി തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസും നമുക്ക് ആവശ്യത്തിനുള്ള വേവ് കിട്ടും. കാരണം ഫ്രോസൺ ഗ്രീൻ പീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസിന് ഒരുപാട് വേവ് വേണ്ടൊരു സംഭവമൊന്നും അല്ല നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉള്ളത് കോണാണ്, കോൺ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ ക്യാപ്സിക്കം, അതും അങ്ങനെ വലിയ വേവ് വേണ്ട സംഭവമൊന്നും അല്ലല്ലോ, ഒന്ന് ചൂട് തട്ടിയേ വേവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് ഇതേ കുറുകി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് രണ്ട് തിള വന്ന് ഒന്ന് കുറുകി വന്ന ശേഷം അതിലേക്ക് ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ. ഞാൻ ഒരു സ്ലൈസ് ചീസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം ലിമിറ്റഡ് ആയിട്ട് വാങ്ങിക്കുന്നതാണ്, നമ്മൾ ബട്ടറോ ചീസോ ഒന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരോ ഒരുപാട് നമ്മൾ വാങ്ങിച്ചെടുത്ത് വെക്കുന്ന ആൾക്കാരോ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഒരു എന്താ പറയുക, ഒരു ചീസിൻ്റെ സ്ലൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടോ മൂന്നോ സ്ലൈസ് ഇട്ട് കൊടുത്താൽ അത്രയും നിങ്ങൾക്ക്, അതായത് നമ്മൾ ചീസ് ഇടുന്നതിനനുസരിച്ച് കുറുകിയും വരും, അതേപോലെ തന്നെ അത്രയും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ രണ്ടോ മൂന്നോ സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ മുന്നോട്ടുള്ള സ്റ്റെപ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് മൊത്തം ചീസ് ഇതിനകത്ത് നിങ്ങൾക്ക് ക്രീമി ആയിട്ട്, ഒരുപാട് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലല്ല വേണ്ട എന്നുള്ളത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു സ്ലൈസ് മാത്രം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ടൊന്ന് കുറുകി തിക്കായി വന്ന ശേഷം, അതായത് നമ്മൾ കുറച്ച് ലിക്വിഡായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള രീതി, ലിക്വിഡല്ല ഗ്രേവി ആയിട്ടുള്ള രീതിയിൽ വേണം അത് ഓഫ് ചെയ്ത് വെക്കാൻ. കാരണം എന്താ വെച്ചാൽ, തണുത്തിട്ടേ നമുക്ക് ബ്രെഡിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എന്താണ്, നമ്മൾ ബ്രെഡിൽ ഓൾറെഡി നമ്മൾ എന്താ പറയുക, ലൂസായിട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് മൊത്തത്തിലങ്ങ് മെൽട്ടായി പോയിട്ട് താഴോട്ടങ്ങ് വരും ബ്രെഡ് സോഫ്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുറച്ചൊരു ഗ്രേവി പോലെ ആക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ തണുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ആവശ്യത്തിനുള്ള പാകത്തിൽ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിനകത്ത്, നമ്മൾ ബ്രെഡിനെ സ്ലൈസ് എടുത്തു. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്ത് അത്രയും ടേസ്റ്റിയാണ്. പക്ഷേ ഞാൻ ബട്ടറല്ല, നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ബട്ടറോ ചീസൊന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന ആളല്ലാന്ന്.
അപ്പോൾ അത് കണ്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നെക്സ്റ്റ് ഒരു പീസും കൂടെ വെച്ചിട്ട് ഇതാക്കും. അപ്പോൾ ഞാനത് അജുവേട്ടനെ ഈ പറഞ്ഞ മധുരം അല്ലെങ്കിൽ അങ്ങനെ അരി ഇല്ലാത്ത സംഭവത്തോട് അതുവലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അജുവേട്ടൻ എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് അജുവേട്ടന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കഴിക്കാൻ വേണ്ടി ചോറാണ് ആൾക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എരിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സെഷ്വാൻ ചട്നി ഇല്ലേ, സെഷ്വാൻ ചട്നി കുറച്ച് മേളിലൂടെ ചേർത്തിട്ട് അതൊന്ന് നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് കഴിക്കാനൊരു താല്പര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ സെഷ്വാൻ ചട്നി ഒന്ന് മേളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് അതൊന്ന് സെറ്റായ ശേഷം അതിനകത്ത് അത് നമ്മൾ എന്താ പറയുക നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിനകത്ത് വയ്ക്കുക. അതിൻ്റെ മേളിൽ കുറച്ച് ബട്ടർ കൂടെ തൂക്കി കൊടുത്താൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചാണല്ലോ അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അജുവേട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കത് കൂടുതൽ കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. അങ്ങനെ ആൾ മനസ്സിലാ മനസ്സോടെ ഒരെണ്ണം എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് പോയി, ബാക്കി കഴിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആളും. അങ്ങനെ ആദ്യക്കൂട്ടം ഞാൻ ടിഫിനിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ അജുവേട്ടൻ ഓഫീസിൽ ഇതൊന്നും കൊണ്ടുപോയില്ല, ആൾക്ക് ചൂടോടെ കഴിക്കുന്ന ഇഷ്ടം. വൈകിട്ട് വന്നിട്ട് പറയണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ പറ്റില്ല, പിന്നെ ബ്രെഡ് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയില്ല. ഇതിന് സൈസിനെ ഒരുക്കി കൂടെ ഉണ്ടാക്കി കൊടുക്കണം ആൾക്ക്. അങ്ങനെ നമ്മൾ ആദ്യക്കൂട്ടിൻ്റെ ഡബയിലാക്കി അജുവേട്ടനെ നമ്മൾ ചോറ് തന്നെയാണ് ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടിനെ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ സോസുമാണ് നമ്മളാക്കി കൊടുക്കുന്നത്. അത് സ്കൂളിൽ കൊണ്ടുപോയപ്പം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അമ്മയോട് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അതുപോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും ഒരു സാധനം അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആളല്ല അജുവേട്ടൻ, പ്രത്യേകിച്ച് എൻ്റെ പരീക്ഷണങ്ങൾ. അപ്പോൾ ആൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടം നമ്മൾ മോരും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോരും കൂടെ ഒരു ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മുളപ്പിച്ച പയറിൻ്റെ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കുമല്ലോ, അതുകൊണ്ടപ്പം ഞാനത് കൂടുതലെടുത്ത് കാണിക്കാതിരുന്നത്. അങ്ങനെ അജുവേട്ടന് ഞാൻ ചോറും ആ ചെറുപയർ കറിയും കൂടെ ആക്കിയിട്ടാണ് ആൾ കൊണ്ടുപോയത്, മാങ്ങ അച്ചാറും കൂടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. കൂടുതൽ ലെങ്തി ആക്കാനോ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സ്പീഡാക്കി ഫോർവേഡ് ചെയ്ത് പോകാനോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലത്തെ നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നതും ഒരു സ്പെഷ്യൽ ഡിഷും കൂടെ കാണിച്ചു തന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ചാനലെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബോറിംഗ് ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുള്ള സ്പീഡാക്കിയിട്ടുള്ള വീഡിയോസും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ക്ലിപ്പിംഗ്സ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ വേറൊരു റെസിപ്പി കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് നമ്മൾ ആ ഫില്ലിങ്സ് മാത്രം വെച്ച സ്ഥാനത്ത് അടിയിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് പച്ചയ്ക്കോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ട്രൈ ചെയ്തു എങ്ങനെ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.